നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ ഡെങ്കിപ്പനി ഭീതിയിൽ മരണം നാലായി. 41 പേർക്ക് പനി സ്ഥിരീകരിച്ചു. നാടും നഗരവും പെരുന്നാളിന്റെ ആഹ്ലാദത്തിൽ, ജനത്തിരക്കിൽ നഗരം വീർപ്പുമുട്ടി. തുമിനാട്ടിൽ ബസ് ജീവനക്കാരും യാത്രക്കാരും വാക്കേറ്റം. യാത്രക്കാർ പെരുവഴിയിൽ. അധികൃതർ ഉണർന്നു. ഉദ്യാവാര ദേശീയപാതയിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി. KCN ഇമ്പാക്ട്. റംസാന്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കി മണ്ണും മനസ്സും എങ്ങും റിലീഫ് പ്രവർത്തനങ്ങൾ. വാർത്തകൾ വിശദമായി. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അശ്വിൻ കെ GHSS പഠിപ്പി, സൂര്യ പി GHSS പഠിപ്പി. വിദ്യാഭ്യാസം വലിയ ഒരു അളവോളം സാർവത്രികമായ വിദ്യാഭ്യാസം, അത് സെക്കൻഡറി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറിയും അതുപോലെ തുടർന്ന് മുകളിലോട്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നടത്താൻ കഴിയുന്ന സൗകര്യങ്ങൾ എല്ലാം നിലനിൽക്കുന്ന കേരളത്തിൽ രക്ഷിതാക്കൾ പോലും കുറെ കൂടുതൽ ഭേദപ്പെട്ട വിദ്യാഭ്യാസം നേടിയവരായതുകൊണ്ട് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുകയാണ്. ആ പരിശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ എം ശ്രീജിത്ത് അധ്യക്ഷനായി, മുകേഷ് ബാലകൃഷ്ണൻ, എ ദാമോദരൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, രമേശ് കണ്ണോത്ത്, മണിയേരിക്കുളം, പ്രകാശൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷം കനത്തതോടെ കടലേറ്റം ശക്തമായി. അജാനൂർ കടപ്പുറത്ത് കടലേറ്റത്തിൽ 10 തെങ്ങുകൾ കടപുഴകി വീണു. അജാനൂർ കടപ്പുറത്ത് കടലേറ്റം രൂക്ഷമായി. ഇത്തവണ കടൽഭിത്തി തകർത്തുകൊണ്ടാണ് കടലേറ്റമുണ്ടായിരിക്കുന്നത്. തീരദേശത്തെ റോഡും തകർച്ചയെ നേരിടുകയാണ്. നിരവധി വീടുകളും തകരുന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. കടൽഭിത്തി തകർന്നതോടെ റോഡ് ഇല്ലാതാകുന്നുവെന്ന ആശങ്കയും നിലവിലുണ്ട്. നിരവധി തെങ്ങുകളും കടപുഴകി വീണ നിലയിലാണ്. കടലേറ്റം രൂക്ഷമായതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. സൗജന്യ റേഷൻ അനുവദിക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഞങ്ങൾ ഇത് പിടിഞ്ഞു വീണെങ്കിൽ ഞങ്ങളെ ജീവിതം ഇപ്പം പട്ടിണി തന്നെ. ഞങ്ങൾ ഒരു 1.5 കൊല്ലത്തിനടുത്ത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അനുകൂലം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ അതെല്ലാം നാട്ടിൽ എന്തെല്ലാം കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടെ ഇതുവരെ ആയിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ജീവിതം ഇതുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. വീണ്ടും കട്ടണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് എന്തായാലും കട്ടിയാലേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഇത് മുമ്പേ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കടലെത്തിക്കൊണ്ടാന്ന് ജീവ. ഇപ്പോൾ അതൊരു കെട്ടാൻ്റെ സാധ്യത. ഇപ്പം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ആണുങ്ങുമാരെ കായും വെള്ളം കുടിക്കാതെ ജീവിക്കുന്നു. ഞങ്ങൾ ഈ കൂട്ട തലമേ വെച്ചിട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഞങ്ങളെ ജീവിതം പട്ടിണി. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ദുരിതങ്ങളുടെ കാലമാണ്. റോഡ് ഇതുവരെ പ്രിപ്പറാക്കാൻ റോഡും പോയി എല്ലാം പോയി. ഇത് ആറ്റി തിരിമറി നോക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയായിട്ട് കുറേ നിൽക്കുന്നു. ആധാർ ഇടിഞ്ഞിട്ട് പോയി നോക്കാൻ വരുന്ന ആരും വരുന്നില്ല. മത്സ്യബന്ധനവുമില്ലാതായതോടെ കനത്ത ആഘാതമാണ് കടലേറ്റം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത്. കടലേറ്റം നടന്ന പ്രദേശങ്ങൾ വാടങ്ങങ്ങളായ കുഞ്ഞാമിന, ഷീബ സതീശൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ഡെങ്കിപ്പേടിയിൽ ജില്ല. നാട് പനിച്ചു വിറയ്ക്കുന്നു. മരണം നാലായി. 41 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നതായാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിവരങ്ങൾ. രോഗമുണ്ടെന്ന സംശയത്തെ തുടർന്ന് 400 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇതുവരെ 41 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഡെങ്കിപ്പനി ബാധിച്ച് ബന്ധിടുകയിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ ഈ വർഷം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. അതിനിടെ എലിപ്പനി എന്ന സംശയത്തെ തുടർന്ന് 2 നിരീക്ഷണത്തിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ അത്രത്തോളം ഇല്ലെങ്കിലും പനി പടരുന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം പേരിന് മാത്രമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. ആദ്യഘട്ടത്തിലെ ശുചീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുടങ്ങിയപ്പോൾ രണ്ടാം ഘട്ടത്തിലെ ശുചീകരണം വേനൽമഴയിലും മുങ്ങി. കഴിഞ്ഞ വർഷം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 4 മരിച്ചിരുന്നു. ജാഗ്രത ശക്തമാക്കുമെന്ന് DMO അറിയിച്ചു. 2 ജില്ലയിൽ 40 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 290 പേർ മലേറിയ ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. കൂടുതലായും കണ്ടുവരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ്. വൃത്തിഹീനമായ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇവരിൽ കൂടുതലും. കൊതുകുകളിലൂടെ പെരുകുന്ന ഇത്തരം രോഗങ്ങൾ തടയുന്നതിന് ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടി. തുമിനാട്ടിൽ യാത്രക്കാർ പറഞ്ഞു.
കാസർഗോട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലായിരുന്നു സംഭവം. മഞ്ചേശ്വരം തോമനാട്ടിലെത്തിയപ്പോഴായിരുന്നു വിദ്യാർത്ഥികളും ജീവനക്കാരും ഏറ്റുമുട്ടിയത്. ഉപ്പളയിൽ നിന്ന് കയറിയ രണ്ട് വിദ്യാർത്ഥികളും കണ്ടക്ടറും തർക്കമുണ്ടാവുകയും ഒടുവിൽ തുമിനാട്ടിലെത്തിയപ്പോൾ കണ്ടക്ടർ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ രംഗം കൂടുതൽ വഷളായി. തുടർന്ന് ബസ് ട്രിപ്പ് കട്ട് ചെയ്തതോടെ യാത്രക്കാർ പെരുവഴിയിലാവുകയും ചെയ്തു. ബസ്സിന് കണ്ടക്ടർ ടിക്കറ്റ് ഞങ്ങൾ വിളിച്ച് കൊടുത്ത്, അപ്പോൾ ചീത്ത വാക്കുകൾ വിളിച്ച്, നല്ലോണം വിളിച്ച്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡൻറ്റ്, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത് ഇപ്പോഴത്തേത്. പോയിട്ട് വരുമ്പോൾ നല്ലോണം ചീത്തയിൽ വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നമില്ലാതെയാണ്. നാടും നഗരവും പെരുന്നാളിനെ വരവേൽക്കുന്നു. തിരക്കിൽ വീർപ്പുമുട്ടി കാസർഗോഡ് നഗരം. വിശുദ്ധ റംസാന്റെ 30 ദിനരാത്രങ്ങൾക്കൊടുവിൽ പെരുന്നാൾ പടിവാതിലക്കിലെത്തിയതോടെ വൻ തിരക്കാണ് കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. കനത്ത മഴയായിരുന്നിട്ട് കൂടി രാവിലെ തന്നെ കാസർഗോഡ് അങ്ങാടി ജനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി. വസ്ത്രക്കടകളിലും മത്സ്യ മാംസക്കടകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പച്ചക്കറി സ്റ്റാളുകളിലും തിരക്കോട് തിരക്കായിരുന്നു. നോമ്പ് 20 തന്നെ നഗരത്തിൽ തിരക്കായിരുന്നുവെങ്കിലും അവസാന രണ്ട് ദിവസങ്ങളിൽ അബോധപൂർവമായി തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. എന്നാൽ കനത്ത മഴ വഴിപാണിമക്കാരെ പ്രതികൂലമായി ബാധിച്ചു. മഴ തിമിർത്തി എത്തുമ്പോഴേക്ക് തങ്ങളുടെ സാധനങ്ങളുമായി ഓടുന്ന കച്ചവടക്കാർ ഇതിനിടയിലും സങ്കട ചിത്രമായി മാറി. മഞ്ചേശ്വരം ഉദ്യവാര ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ദേശീയപാത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓവുച നിർമ്മിച്ച് പരിഹരിച്ചു. ഇത് സംബന്ധിച്ച് KCN ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉദ്യാവര സന്ധ്യാ ഗാരേജിന് സമീപത്തുള്ള ദേശീയപാതയിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം യാത്രക്കാർക്കും മറ്റും ദുരിതമായി മാറിയ അവസ്ഥ ഉണ്ടായത്. റോഡിന്റെ ഇരുവശവും ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂവെന്ന് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി നേതാക്കളും നാട്ടുകാരും അഭിപ്രായപ്പെട്ടിരുന്നു. KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സംഭവസ്ഥലത്ത് എത്തി. റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഓവുചാൽ നിർമ്മിച്ച് വെള്ളത്തെ അവിടെ നിന്നും നീക്കം ചെയ്തു. ബാക്കി ജോലികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് അധികൃതർ KCN ന്യൂസിനോട് പറഞ്ഞു. ഒറ്റമുറിയിലെ ദുരിത ജീവിതം ഷിറിയ പാലത്തിനു സമീപത്തെ ഈ സങ്കട കാഴ്ച കാണുക. ഈ ദുഃഖത്തെ എങ്ങനെ പറഞ്ഞു മുഴിപ്പിക്കണമെന്നറിയാതെ എന്റെ മനസ്സ് പതറിപ്പോവുകയാണ്. ഇതുവരെ കണ്ട കാഴ്ചകളൊന്നും ഒന്നുമായിരുന്നില്ലെന്നും നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ദുരിത ജീവിതം ഇവിടെയാണുള്ളതെന്നും ഈ കാഴ്ച നമ്മോട് പറഞ്ഞു തരുന്നു. റബ്ബറൈസ്ഡ് ചെയ്ത് മിനുക്കിയ ദേശീയപാതയുടെ സുഖം അനുഭവിച്ചുകൊണ്ട് നമ്മൾ പലവട്ടം ചീറിപ്പായുന്ന കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ ചെറിയ പാലത്തിന് സമീപമാണ് ഈ ദുരന്ത ചിത്രമുള്ളത്. 30 വയസ്സ് പോലും പൂർത്തിയാവാത്ത ഒരു യുവതി ഇവിടെ പൊളിഞ്ഞു വീഴാറായ കൂരയിൽ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടവും ദുരന്തവും നേരിട്ടനുഭവിച്ച് ഒന്ന് കരയാൻ പോലും ആവാതെ പകച്ചു നിൽക്കുകയാണ്. നാട് മുഴുവൻ പെരുന്നാളിൻ്റെ ആഹ്ലാദം നിറയുമ്പോൾ ഇവിടെ എന്ത് പെരുന്നാൾ, എന്ത് ആഘോഷം! കരഞ്ഞ് കരഞ്ഞ് മരവിച്ചു പോയിരിക്കുന്നു ഈ പെങ്ങളുടെ മനസ്സും ജീവിതവും. സഹോദര, നമ്മളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്ന ഇതേ നാട്ടിലാണ് ഇങ്ങനെ ഒരു ജീവിതമുള്ളത്. ദുരന്തം വല്ലാതെ വേട്ടയാടിയ ഒരു ജീവിതത്തിൻ്റെ ബാക്കി പാത്രമാണ് ഈ പെങ്ങൾ. ദാരിദ്ര്യത്തിനിടയിലും ആരോടും പരാതിയും പരിഭവവും പറയാതെ അവർ ജീവിച്ചു. അതിനിടയിൽ 15 മുമ്പാണ് അവരുടെ അരികിലേക്ക് ആ ദുരന്തമെത്തിയത്. ബന്ധുവീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ ആയിഷയുടെ ഉമ്മ ബി ഫാത്തിമയെയും സഹോദരൻ 18 മൊയ്തീൻ കുഞ്ഞിയെയും തീവണ്ടി തട്ടിത്തെറിപ്പിച്ചു. ആ ദുരന്തത്തിൻ്റെ നൊമ്പരം പേറി രോഗിയായി മാറിയ ഉപ്പ ഏറെക്കാലം ദുരിത ജീവിതം നയിച്ച് മരണത്തിന് കീഴടങ്ങി. ഉമ്മയും ഉപ്പയും സഹോദരനും മരിച്ചപ്പോൾ അനാഥത്വത്തിൻ്റെ ഒരു ലോകത്തേക്കായിരുന്നു ആയിഷ വീണുപോയത്. അതിനിടയിൽ കല്യാണം കഴിഞ്ഞെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെ യുവത്വത്തിൽ തന്നെ അവൾ വിധവയുമായി. പക്ഷേ ആയിഷയ്ക്ക് കരഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു. ഒന്നനങ്ങാൻ പോലും പറ്റാത്ത സഹോദരി മൈമൂനയെ പരിചരിക്കാൻ മറ്റാരുമില്ലാതായപ്പോൾ അവരെ പരിചരിക്കേണ്ട ചുമതലയും ആയിഷയുടേതായി മാറി. പാലത്തിന് സമീപം പുഴക്കരയിലൂടെ ഇത്തിരി നീങ്ങിയാൽ ആയിഷയുടെ വീട്ടിലെത്താം. അതിന് വീടെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. ഇളകി നിൽക്കുന്ന മേൽക്കൂരയ്ക്ക് ഷീറ്റ് പാകിയിരിക്കുന്നു. എന്നിട്ടും മഴത്തുള്ളികൾ അവരെ തോൽപ്പിക്കുകയാണ്. ഈ കാഴ്ചകൾ ഓരോന്നായി നിങ്ങൾ കാണുക. ഇത് അവർ കിടന്നുറങ്ങുന്ന മുറിയാണ്. ഗ്യാസ് സിലിണ്ടറും ഇൻഡക്ഷൻ കുക്കറും ഇലക്ട്രിക് അടുപ്പുമില്ലാത്ത അവർ ഭക്ഷണം പാകം ചെയ്യാനായി അതിനു മുകളിൽ വിറകും ഓലയും ശേഖരിച്ചു വച്ചിരിക്കുന്നു. ഏത് സമയവും തലയിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ് അതുള്ളത്. കിടന്നുറങ്ങുന്ന മുറിയിലെ ഏക ആഡംബരം ഈ രണ്ട് ഒറ്റപ്പടി ബെഞ്ചാണ്.
ഇളകി നിൽക്കുന്ന ചുമരും അടച്ചുറപ്പില്ലാത്ത വാതിലും ഭീതി വിളിച്ചോതുന്നു. ഇതാണ് കിച്ചൺ. തിന്നകളത്രയും ഇളകിക്കിടക്കുന്നു. പുകയില്ലാത്ത അടുപ്പോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഇവിടെയില്ല. ആകെയുള്ളത് നാടോടികളുടെ ടെന്റിൽ മാത്രം കാണാറുള്ള കൊച്ചു കടച്ചിൽ കല്ലാണ്. മേൽക്കൂരയിലെ കരിവെള്ളം ഇത്രയും അവരുടെ ഭക്ഷണത്തിലേക്ക് വീഴും. ഷവറും ഹോട്ട് ഹാൻഡ് കോൾഡ് വാട്ടറും മാറി മാറി ഉപയോഗിക്കുന്ന കൂട്ടുകാര. ഇവരുടെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഇതാണ്. വാതിലോ സുരക്ഷിതമായ മേൽക്കൂരയോ ഇല്ല. ബാത്ത് സോപ്പിൻ്റെ മണവും ഷാംപുവിൻ്റെ ഗന്ധവും ഇവിടെയില്ല. ആയിഷയേക്കാൾ 2 വയസ്സ് മാത്രം ഇളയവളാണ് സഹോദരി മൈമൂന. ജന്മനാ സംസാരശേഷിയോ ചലനശേഷിയോ ഒന്നുമില്ല. പ്രാഥമിക കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് ഇരുന്ന ഇരിപ്പിൽ തന്നെയാണ്. അതിനെയൊക്കെ ആയിഷ വൃത്തിയാക്കും. പിന്നെ എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ച് കുളിമുറിയിൽ കൊണ്ടുപോയി കുളിപ്പിക്കും. ഭക്ഷണം വായിലിട്ട് കൊടുക്കും. ഉമ്മയില്ലാത്ത ആ പാപത്തിന് ആയിഷ ഉമ്മയായി മാറുകയാണ്. കനത്ത മഴ പെയ്യുമ്പോഴൊക്കെ സഹോദരിയെ ചേർത്ത് പിടിച്ച് ആയിഷ വിതുമ്പും. ആരുമില്ലാത്ത ആയിഷയുടെ ഏക പ്രതീക്ഷ മകൻ 3 വയസ്സുകാരൻ കലീലാണ്. അവൻ്റെ കളിയും ചിരിയും കുസൃതിയും എല്ലാ ദുഃഖത്തിനിടയും ആയിഷയുടെ മനസ്സിൽ ആഹ്ലാദം ചെറിയും. നല്ല സൈക്കിളോ കളിക്കോപ്പുകളുടെ കൂമ്പാരമോ ഇല്ലെങ്കിലും മട്ടക്കണയുടെ ബാറ്റിൽ അവൻ വിരാട് കോഹ്ലിയായി മാറുമ്പോൾ ആയിഷ മനസ്സ് നിറയെ ആ കാഴ്ച കണ്ടു നിൽക്കും. പക്ഷേ തകർന്നു നിൽക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴെ ജീവിക്കുമ്പോൾ അത് എൻ്റെ പൊന്നുമോൻ്റെ ഇളമേനിയിലേക്ക് അമർന്നു വീഴില്ലേ എന്നതാണ് ആയിഷയുടെ പ്രാർത്ഥന. ഖാസിയുടെ ദുരൂഹ മരണം, അനിശ്ചിതകാല സമരം അവസാനിച്ചു. മന്ത്രി ഇ ചന്ദ്രശേഖരനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 65 ദിവസമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമര ചുവട്ടിലായിരുന്നു സമരം നടത്തി വന്നത്. ഇതിനോടകം തന്നെ ആയിരങ്ങളാണ് സമരത്തിന് പിന്തുണയുമായി എത്തിയത്. അന്വേഷണം ഊർജിതപ്പെടുത്തുമെന്നും ഖാസിയുടെ കുടുംബങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി സമരസമിതിക്ക് ഉറപ്പ് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ സമരക്കാരുമായി ചർച്ച നടത്തിയത്. ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, ഖാസിയുടെ മകൻ സി എം മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇനി പുണ്യം തേടി. റംസാൻ റിലീഫും സ്കോളർഷിപ്പും ഒരുക്കി സുന്നി പ്രവർത്തകർ. ചെങ്കള തൊട്ടി ബിലാൽ നഗർ ശാഖ SYS കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വർഷങ്ങളായി സേവനത്തിന്റെ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന സുന്നി പ്രവർത്തകർ ഓരോ റംസാൻ മാസത്തിലും നിർധനരായ നിരവധി പാവങ്ങൾക്കാണ് സാന്ത്വനം പകരുന്നത്. പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും സുന്നി പ്രവർത്തകർ മുൻപന്തിയിലാണ്. സൊലാത്ത് മജ്ലിസോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം. സൊലാത്ത് സദസ്സിന് അബു തായിർ അൽ ബദ്രി പട്ടാമ്പി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുപരിപാടി കാസി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മന്യാ നിലയിൽ ഈ വർഷവും അത് നടത്തണമെന്ന ആഗ്രഹം, അതനുസരിച്ച് നമ്മുടെ മഹിബീങ്ങളായ സഹോദരന്മാരും നേതാക്കളും ഇവിടെ വന്നെത്തിയിട്ടു. ഈ ഒറ്റശാലി ഒരു സാലിഹ് അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാണ്. സലാത്ത് ഏറ്റവും പ്രധാനമായ ഒരു അമലാണ്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൈ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു അവൻ്റെ മലായികത്ത് മഹാന്മാരായ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം എന്നെ നിൽക്കുന്ന MLA നിർവഹിച്ചു. റിലീഫ് വിതരണം വോൾഗ അബ്ദുറഹ്മാൻ ആജി നിർവഹിച്ചു. മൗലവി ബദ്രുദ്ദീൻ ചെങ്കള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ ഫൈസി മഞ്ചേശ്വരം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചെങ്കളം അബ്ദുള്ള ഫൈസി, യൂസഹദ് ആജി, മുഹമ്മദ് മൗലവി, കൊന്നിൽ അബ്ദുള്ള, PB അബ്ദുറഹ്മാൻ ആജി, ആരിസ് ദാരിമി ബിദിര, BMA ഖാദർ, അബ്ദുള്ള മൗലവി പാണലം തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കി ക്ഷേത്ര നടത്തിപ്പുകാർ. ഉദ്യാവാരയിലാണ് മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട വേദി ഒരുങ്ങിയത്. നന്മകൾ അസ്തമിച്ചു പോവുകയും മതത്തിന്റെ പേരിൽ ആളുകൾ പരസ്പരം പോരിടുകയും ചെയ്യുന്ന വർത്തമാനകാലത്താണ് മഞ്ചേശ്വരത്തു നിന്നും മതസൗഹാർദ്ദത്തിന്റെ പുതിയ വാർത്ത വന്നത്. ഉദ്യാവര ക്ഷേത്ര നടത്തിപ്പുകാരുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം അക്കര മുഹീദ്ദീൻ പള്ളിയിലായിരുന്നു സ്നേഹത്തിന്റെ ഇഫ്താർ സംഗമം ഒരുക്കിയത്. മഞ്ചപ്പ ഭണ്ഡാരി, കൃഷ്ണപ്പ, മഞ്ജു ഭണ്ഡാരി എന്നിവരുടെ നേതൃത്വത്തിൽ നോമ്പുതുറ വിഭവങ്ങളുമായി എത്തിയ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിം അജി, സെക്രട്ടറി ഇബ്രാഹിം അക്കര, ഇസ്മായിൽ, സിറാജ്, സിദ്ദിഖ് മഞ്ചേശ്വരം, സൈഫ് തുടങ്ങിയവർ സ്വീകരിച്ചു. ಈ ಒಂಜಿ ರಂಜಾನ್ ಮಾಸದ ಎಡ್ಡ ದಿನ ತನಿ ಒಂಜಿ ಇಫ್ತಾರ ಕೂಟ ಮಣ್ಪಡುದು ಒಂಜಿ 2 ವರ್ಷದಿಂದ ಆಲೋಚನೆ ಮಂತಿದ್ದೆ ಮೂಡಲ ನಮ್ಮ ದೋಸ್ತಿನ ಕಿಲ್ಲ ಪಣ್ಣಗ ನನ್ನ ಒಂದು ದಿನ ಲೇಟ್ ಆಂಡ್ ಮುಟ್ಟುಗಡಿ ಆಂಡ್
ಪರ್ಪಣ ವರ್ಷ ಮಂಡ್ ಬಂದರೆ ಅಂಚಾದ ಈ ವರ್ಷ ಅದು ಒಂದು ಒಂಜಿ ಪವಿತ್ರ ದಿನ ಅದು ನಮ್ಮ ಮಾಡದಲ್ಲ ಸಾವಿರ ಜಮಾತ್ ಪಳ್ಳಿದೆಲ್ಲ ಒಂಜಿ ಸಂಬಂಧದ ಒಂಜಿ ಆ ಘನಿಷ್ಠತೆ ಲೆಕ್ಕಡು ಈ ಒಂಜಿ ಇಫ್ತಾರ್ ಪಾರ್ಟಿನ ಎಂಕ್ಲು ಮಾತೆರ್ಲ ಸೇರಿದೆ ಈ ಜಮಾತ್ ದಕ್ಕಲು ಸೇರಿಸು ಮಂತದಿಲ್ಲ ಅವು ಕಾರ್ಯಕ್ರಮ ಪೊರ್ಲುಡು ಎಡ್ಡೇನೆ ನಡೆಸಿದೆ ಮಾತೆರೆಕ್ಲು ದೇವರನ್ನ ಆಶೀರ್ವಾದ ತಿಕ್ಕಡಿಂದು ಯಾರು ಮಂಜು ಉಂಡಾರನ್ನು ನೆಲೆಟ್ಟಿಕೇನು ആകസ്മികമായെത്തിയ മൂടൽമഞ്ഞ് കടലോര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൗതുകം പകർന്നു. ഒരു മണിക്കൂറോളം നീണ്ട ഈ പ്രതിഭാസം നീലേശ്വരം അഴിത്തല തൈക്കടപ്പുറത്തെ കടലോര മേഖലയിലായിരുന്നു. വ്യാഴാഴ്ച 5 മണിയോടുകൂടിയാണ് അഴിത്തല തൈക്കടപ്പുറം തീരമേഖലയിൽ മലയോര മേഖലയിലെ മൂടൽമഞ്ഞിനോട് സാമ്യമുള്ള പ്രതിഭാസം അനുഭവപ്പെട്ടത്. കാലവർഷത്തിൽ മൂടൽമഞ്ഞ് അസ്വാഭാവികമായതുകൊണ്ട് പ്രദേശവാസികളിൽ കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കി. ഇപ്പം ഞാൻ ഈ കടപ്പുറത്ത് സ്ഥിരം മോർണിംഗ് കൂട്ടിയിട്ട് വരുന്നതാണ്. പക്ഷേ ഇന്നിപ്പം മഞ്ഞ് പോലെ കാണുന്നുണ്ട്. അതിപ്പം രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഭാസം സുനാമിയുടെയോ മറ്റെന്തെങ്കിലും പ്രകൃതിക്ഷോഭത്തിന്റെയോ മുന്നറിയിപ്പാണോ എന്ന് പലരും ഭയന്നു. എന്നാൽ മഴക്കാലങ്ങളിൽ അന്തരീക്ഷത്തിൽ ജലബാഷ്പത്തിന്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഇതിനു കാരണമെന്ന് തെളിഞ്ഞു. അപൂർവമായി കാണുന്ന പ്രതിഭാസം ജില്ലയിൽ ആദ്യമായാണ് അനുഭവപ്പെടുന്നത്. മഴയ്ക്ക് അല്പം ശമനമായെങ്കിലും ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് താണ്ടണമെങ്കിൽ വെള്ളക്കെട്ട് കടക്കണം. ജനങ്ങൾക്ക് ദുരിതമാകുന്ന വെള്ളക്കെട്ട് ഇല്ലാതാക്കാൻ ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലാണ് ചെറുവത്തൂർ സ്റ്റേഷൻ റോഡും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയത്. മഴയ്ക്ക് ശമനമായെങ്കിലും റോഡിൽ മുട്ടോളം ഉയരത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇതോടെ ഇതുവഴി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വാഹന ഗതാഗതം സ്തംഭിച്ചു. വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാലാണ് സ്റ്റേഷൻ റോഡും പരിസര പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായത്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലെത്താൻ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന മാർഗമാണിത്. വെള്ളക്കെട്ട് അറിയാതെ എത്തിയ നിരവധി യാത്രക്കാർ മുട്ടോളം വെള്ളം നീന്തിയാണ് 3 ദിവസങ്ങളിലായി സ്റ്റേഷനിൽ എത്തുന്നത്. വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. റോഡരികളിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി. എല്ലാ മഴക്കാലത്തും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണിത്. എന്നിട്ടും അധികൃതർ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ഡെങ്കിപ്പനി ഭീതിയിൽ മരണം 4 ആയി. 41 പേർക്ക് പനി സ്ഥിരീകരിച്ചു. നാടും നഗരവും പെരുന്നാളിന്റെ ആഹ്ലാദത്തിൽ ജനത്തിരക്കിൽ നഗരം വീർപ്പുമുട്ടി. തുമിനാട്ടിൽ ബസ് ജീവനക്കാരും യാത്രക്കാരും വാക്കേറ്റം. യാത്രക്കാർ പെരുവഴിയിൽ. അധികൃതർ ഉണർന്നു. ഉദ്യാവാര ദേശീയപാതയിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി KCN ഇമ്പാക്ട്. റംസാന്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കി മണ്ണും മനസ്സും എങ്ങും റിലീഫ് പ്രവർത്തനങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.